ബി ജെ പി സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തു പോകും. എങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇന്ത്യയിലെ ജനങ്ങളെ ഇ വി എം ചതിച്ചില്ലെങ്കിൽ, ഇതിവിടെ ചുമ്മാ പറയുന്നതല്ല. ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ നടന്ന പല സംഭവ വികാസങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത് അതാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ സംഭവങ്ങൾ തന്നെ എടുക്കുക. അവിടെ മിനിഞ്ഞാന്ന് 7-ാം തീയതിയാണ് 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. എൻ ഡി എയുടെ ഘടകകക്ഷിയായ കർണാടകയിലെ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ തന്റെ പാർട്ടിയിലുള്ളതും വീട്ടുചേലക്കാരികളുമായ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് കർണാടകയിലെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെയാണ്. അയാളൊരു ബലാത്സംഗ വീരനാണെന്ന് നേരത്തെ അറിഞ്ഞിട്ടും രേവണ്ണയുടെ ജെ ഡി എസ് എന്ന പാർട്ടിയെ മോദിയും അമിത്ഷായും ബി ജെ പിയോടൊപ്പം സഖ്യത്തിൽ ചേർക്കുകയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും നാരീശക്തി എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന മോദിയും കൂട്ടരും ഒരു ബലാത്സംഗ വീരനെ എല്ലാ പിന്തുണയും നൽകിയതിന്റെ തിരിച്ചടി കർണാടകയിൽ നിന്നും തീർച്ചയായും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ആശങ്ക കർണാടകയിലെ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇതേ സമയം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ കൂടി നോക്കാം. അവിടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന എൻ സി പി, ശിവസേന, കോൺഗ്രസ് സഖ്യത്തെ പൊളിക്കാൻ ശിവസേനയെയും എൻ സി പിയെയും പിളർത്തുകയാണ് ബി ജെ പി ചെയ്തത്. ജനങ്ങളുടെ തീരുമാനത്തിനെതിരെ നടന്ന ഒരു കുതിരക്കച്ചവടം. ഈ പിളർപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് എൻ സി പിയുടെ ശരത് പവാറിനോടും ശിവസേനയുടെ ഉദ്ധവ് താക്കറെയോടും വലിയ അനുകമ്പയും സഹാനുഭൂതിയും ഉണ്ടെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചതാണ്. പല സർവേകളും മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യം മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സ്ഥിതിയും മറിച്ചല്ല, ഇന്ത്യാ സഖ്യത്തിന് മികച്ച മുന്നേറ്റം പല സർവേകളിലും ചൂണ്ടിക്കാട്ടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ബി ജെ പിയുടെ കുത്തക സംസ്ഥാനമായ ഗുജറാത്തിൽ പോലും കോൺഗ്രസ് മികച്ച രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചില സർവേകളും ഇതിനോടകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ തോൽവി ഭയമാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഇപ്പോൾ കടുത്ത വർഗീയത പ്രസംഗിപ്പിക്കുന്നത്. റാലികളിലെങ്ങും മുസ്ലിങ്ങൾക്കെതിരെയുള്ള കടുത്ത വർഗീയതകൾ പ്രസംഗിച്ചു നടക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പാകിസ്ഥാൻ അനുകൂല പാർട്ടികളായി പോലും ബി ജെ പി ചിത്രീകരിക്കുകയാണ്. അതേസമയം പൊടുന്നനെ അതിർത്തികളിൽ വലിയ ഭീകരാക്രമണങ്ങളും ഇതിനിടയിൽ ഉണ്ടാകുന്നു. അങ്ങനെ ആകപ്പാടെ സംഭവ ബഹുലമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ. എന്തായാലും മോദി കൃത്യമായ പരാജയ ഭീതി മണക്കുന്നുണ്ടെന്ന് സാരം. ഒരു ഭാഗത്ത് മോദി ഇങ്ങനെ വർഗീയ പ്രചണ്ഡ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അപ്പുറത്ത് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലൂന്നിയാണ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അസമത്വം, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവജന നീതി, സ്ത്രീനീതി, കർഷക നീതി, തൊഴിൽ നീതി, തുല്യനീതി, സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം, യുവാക്കൾക്ക് തൊഴിൽ, കർഷകർക്ക് എം എസ് പിയുടെ നിയമപരമായ ഗ്യാരണ്ടി എന്നിവയുടെ രൂപരേഖ അദ്ദേഹം രാജ്യത്തോട് പങ്കുവെക്കുന്നു. ജാതി സെൻസസിനായി രാഹുൽ തുടർച്ചയായി വാദിക്കുന്നു. ഭരണഘടനയ്ക്കെതിരെ ബി ജെ പിയുടെ ഗൂഢാലോചനയ്ക്കെതിരെയും സംവരണം അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെയും അദ്ദേഹം പാറ പോലെ ഉറച്ചു നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തിനും കോൺഗ്രസിലും ഇന്ത്യ സഖ്യത്തിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നിലവിൽ ബി ജെ പിക്ക് 150 സീറ്റ് കിട്ടൽ പ്രയാസം തന്നെയാണ്. മാറുന്ന കാലത്തിന്റെ ധ്വനി ഒരുപക്ഷെ ഹരിയാനയിൽ നിന്നാണ് ആദ്യം കേൾക്കാൻ പോകുന്നത്. കാരണം അവിടെ ബി ജെ പിയെ പിന്തുണച്ചിരുന്ന സ്വതന്ത്രരടക്കമുള്ള അവിടെയുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. കൂടെയുള്ളവർക്ക് പോലും ഇത്തവണ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന തോന്നൽ വന്നിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യൻ ജനതയെ ചതിച്ചില്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ നിലംപൊത്താനുള്ള എല്ലാ സാധ്യതകളും നിലവിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്.